ഹലോ ഫ്രണ്ട്സ്, ഞാനും. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് CUC ഒരു ന്യൂ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു സെക്കൻഡറി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നതിനെ പറ്റിയിട്ടാണ്. ഓക്കെ, എന്നോടത്ത് ഒത്തിരി പേര് ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. സോ ഞാൻ ആ ഒരു അതിൻ്റെ ബേസിസിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ 4-5 ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല, സം കൈൻഡ് ഓഫ് ഇഷ്യൂസ്. ഞാനത് എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിരുന്നു. ഓക്കെ, അപ്പം എനിവേ, നമ്മൾ എങ്ങനെയാണ് സെക്കൻഡറി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒത്തിരി പേര് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ചോദിച്ചിരുന്നു. പിന്നെ ഒരു കാര്യം, ഇതൊന്ന് ചിലപ്പോൾ പലർക്കും അറിയുന്ന കാര്യമാകും. അറിയുന്നവരാണെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ അധികം പറഞ്ഞ് വലിച്ചുകെട്ടി ടൈം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഇപ്പം നിങ്ങൾ കറൻ്റ് യൂസ് ചെയ്യുന്ന അക്കൗണ്ടാവും നിങ്ങളുടെ CUC ഓപ്പൺ ആക്കി ആദ്യം വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട സെറ്റിങ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ സൂപ്പർ സെൽ ID ആയിട്ട് കണക്ട് ചെയ്തതാവും മേ ബി നിങ്ങളുടെ അക്കൗണ്ടൊക്കെ. അപ്പം കണക്ട് ചെയ്തിട്ടില്ലേ കണക്ട് ചെയ്യുക, കുറച്ച് സെക്യൂർഡ് ആണ് സൂപ്പർ സെൽ ID ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശേഷം ചെയ്യേണ്ടത് നിങ്ങൾ ഈ കണക്ഷൻ അല്ലെങ്കിൽ കണക്റ്റഡ് എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഇത് ഓപ്പൺ ആയിട്ട് ഈ ഒരു ഇൻ്റർഫേസ് വരിക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെറ്റിങ്സ് ബട്ടൺ, അതായത് നമ്മുടെ അടുത്ത് ഈ കാണുന്ന സെറ്റിങ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗ് ഔട്ട് എന്ന് പറഞ്ഞതാ ഈ കാണുന്ന ലോഗ് ഔട്ട് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളോട് കൺഫേം ചെയ്യാൻ ചോദിക്കുക, അപ്പോൾ നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ അക്കൗണ്ട് ലോഗ് ഔട്ട് ആയിരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരിക. ഓക്കെ, നമ്മൾ CUC സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് വരിക. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണ് ചൂസ് ചെയ്യാനുള്ള, ലോഗിൻ വിത്ത് സൂപ്പർ സെൽ ID അല്ലെങ്കിൽ പ്ലേ വിത്തൗട്ട് സൂപ്പർ സെൽ ID എന്നുള്ളൊരു ഓപ്ഷൻ. നമ്മൾ ആ വിത്തൗട്ട് സൂപ്പർ സെൽ ID ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് എങ്ങനെയാണോ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സെക്കൻഡറി അക്കൗണ്ട് സുഖമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇതാ ഈ ഒരു ബേസിൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നിങ്ങളുടെ ബേസൊക്കെ സെറ്റാക്കി കളിക്കാൻ ശ്രമിക്കാം. ഓക്കെ, പോരാത്തതിന് നിങ്ങളൊരു സെക്കൻഡറി ഒരു ഇമെയിൽ ID സ്റ്റാർട്ട് ചെയ്തിരിക്കണം, അത് നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്തിരിക്കണം. നിങ്ങൾ ഇവിടെ കളിയൊക്കെ തുടങ്ങി ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ 1 by 1 ചെയ്ത് ഒക്കെ ഫുൾ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സീൻ വന്ന് നിൽക്കുകയാണ്. അപ്പം ഇപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കേണ്ട, ആ സെറ്റിങ്സിൻ്റെ ഓപ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ സൂപ്പർ സെൽ ID കണക്ട് ചെയ്യാൻ ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പ്ലേ സൈൻ ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് സൈൻ ഇൻ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗൂഗിൾ പ്ലേ ആയിട്ടോ അല്ലെങ്കിൽ സൂപ്പർ സെൽ ID അതായത് പുതിയതായിട്ട് തുടങ്ങിയ സൂപ്പർ സെൽ ID ആയിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ ID ആയിട്ടോ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഈ അക്കൗണ്ട് സേവ്ഡ് ആയിരിക്കും, നിങ്ങളുടെ കളിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഭയങ്കര സിമ്പിളായുള്ളൊരു കാര്യം തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം മറക്കണ്ട, നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, സൂപ്പർ സെൽ ID അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സൈൻ ഇൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വേണമുള്ള ഇഷ്ടമുള്ള ചൂസ് ചെയ്യാവുന്നതാണ്. ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ സെക്കൻഡറി അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻ അക്കൗണ്ട് പോലെ തന്നെ സെറ്റാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, വളരെ സിമ്പിളായുള്ള കാര്യമാട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ 1 by 1 കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം, ഇങ്ങനെ ഒരു CUC റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഗെയിമിംഗ് റിലേറ്റ് ചെയ്ത വീഡിയോസ് ചെയ്യുന്ന ഒരു യൂട്യൂബർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊന്ന് റെക്കമെൻഡ് ചെയ്യാം. ഇപ്പോൾ ഒത്തിരി ഗെയിമിംഗ് യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്, അവരുടെ ഇടയിൽ ഞാനൊന്ന് പിടിച്ചു തന്നോട്ടെ. ഓക്കെ, എനിവേ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ബൈ.